ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ പേപ്പർ 2K23. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുന്തിരിങ്ങ വെച്ചിട്ടൊരു കിഡിലൻ ജ്യൂസുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ്, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളം തന്നെ ഈ ഒരു രീതിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 300 ഗ്രാം മുന്തിരിങ്ങയുടെ ഇത് ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മുന്തിരിങ്ങയാണ്. അപ്പം ഇതിനകത്തോട്ട് ഇടുകയാണ്. തിളച്ച വെള്ളത്തിലോട്ടല്ല ഇടുന്ന, ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷം ഒരു നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പം ഞാൻ എടുത്ത മുന്തിരിങ്ങയ്ക്ക് കളറ് കുറവാണ്, അതായത് നല്ല വൈൻ കളറല്ല, അത്യാവശ്യം കളറ് കുറവാണ്, പച്ച കളറൊക്കെ ഉണ്ട്. എന്നാൽ മുന്തിരിങ്ങയ്ക്ക് മധുരമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്ന മുന്തിരിങ്ങയ്ക്ക് നല്ല കളറുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ നല്ല കളറായിരിക്കും. പക്ഷേ എനിക്കിത് കളറ് കുറവായതുകൊണ്ട് ലൈറ്റ് ഒരു റോസ് കളറേ വരുള്ളൂ. നമ്മൾ ഈ മുന്തിരിങ്ങ എടുക്കുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കുന്ന മുന്തിരിങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിലോട്ട് ഇത് മധുരമുള്ള മുന്തിരിങ്ങ ആയതുകൊണ്ട് ആയാലും ഞാൻ ഇതിലോട്ട് ലേശം പഞ്ചസാര ചേർക്കുന്നു. ഇതൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പഞ്ചസാര ഇല്ലാണ്ട് യൂസ് ചെയ്യാം. പഞ്ചസാര ഇനി കൂടുതൽ വേണം, പുളിയുള്ള മുന്തിരിങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് തിളപ്പിക്കുക. അപ്പം ഇങ്ങനെ തിളപ്പിക്കുന്നതുകൊണ്ട് ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാക്കൊക്കെ ചൊറിയുന്ന ചില സമയത്ത് മുന്തിരി കഴിക്കുമ്പോൾ തോന്നുമില്ല, അങ്ങനെ ഒരു ഇത് വരാറില്ല. പിന്നെ വേണ്ട, ഇത് തിളപ്പിച്ചതിന് ശേഷം ഇത് തണുക്കാൻ വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങോട്ട് അടിച്ചെടുക്കരുത്, അതിൻ്റെ കുരു അങ്ങനെ അരഞ്ഞു പോകുന്ന രീതിയിൽ അടിച്ചെടുക്കരുത്. നമ്മളിത് ഒന്ന് തിളപ്പിച്ചത് കൊണ്ട് എന്നാലും കുരു അരഞ്ഞാലും നമുക്ക് ചൊറിച്ചിൽ ഫീൽ ആവത്തില്ല. എന്നാൽ ഒത്തിരി അങ്ങോട്ട് അടിച്ചടിച്ചെടുക്കരുത്. അതുകൊണ്ട് നമ്മളിപ്പം എടുത്തു കഴിഞ്ഞപ്പം അതിൻ്റെ ആ ഒരു ജ്യൂസ് എല്ലാം ഒന്ന് ആയിട്ടുണ്ട്, എന്നാൽ ഒത്തിരി അരയാനും പാടില്ല. അതുകൊണ്ട് ഈ ഒരു രീതിക്ക് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ അരിപ്പയിൽ അരിച്ചിട്ട് ഇതിൻ്റെ മറ്റ് ബാലൻസ് വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വേണ്ടി ഇവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഇത് അരിച്ചാണ് ഒഴിക്കുന്നത്. അപ്പം ഇത് 2 പാർട്ടായിട്ടാണ് ഞാനിപ്പോൾ അടിച്ചിരിക്കുന്നത്, കാരണം വെള്ളം കൂടെ ഉള്ളതുകൊണ്ട് ഒന്നിച്ചിട്ട് അടിച്ചാൽ ചിലപ്പോൾ പൊങ്ങിക്കളയാൻ ചാൻസ് ഉണ്ട് കണ്ടോ, ഇതുപോലെ വേസ്റ്റ് വരും കണ്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തണുപ്പിക്കാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഇതിനകത്ത് ഐസ് ക്യൂബ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തിക്നെസ് വീണ്ടും പോകും കേട്ടോ. അപ്പം ഐസ് ക്യൂബ് ആഡ് ചെയ്യാതെ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് തണുപ്പിക്കാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് യൂസ് ചെയ്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ തണുപ്പിക്കാൻ വെക്കണമെന്നുമില്ല, അല്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ ജ്യൂസായിട്ട് വേണേലും കുടിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതൊരു ഗ്ലാസ്സിനകത്ത് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് വന്നപ്പോൾ അതൊന്ന് സ്ക്യൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഷെയ്ക്ക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ജ്യൂസാണ് കേട്ടോ. എന്നിട്ട് ഒരു 3 മുന്തിരിങ്ങ കൂടെ അതിനകത്തോട്ട് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് കളർ കുറവാണ്, നോർമൽ കളറുള്ള മുന്തിരിങ്ങയാണെങ്കിൽ ഒന്നുകൂടെ ജ്യൂസിന് നല്ല കളർ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ 100 സബ്സ്ക്രൈബർ തികഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും മധുരമുള്ളത് ഷെയർ ചെയ്യണമല്ലോ. അപ്പം പായസമൊക്കെ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ഇട്ട്, എന്നാൽ സമയക്കുറവ് കാരണം ജസ്റ്റ് ജ്യൂസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട്, താങ്ക് യു. ഇനി എല്ലാവരുടെ സപ്പോർട്ട് വേണം. വീഡിയോ കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.